ജിൻഡോയ്ക്കെതിരായിട്ട് ബിഗ് ബോസ് ഒരു ഗെയിം കളിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ഗെയിം കളിക്കാൻ തുടങ്ങും എന്നൊരു കാര്യമാണ് എനിക്കിപ്പോ തോന്നുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. ചാനലിന് സബ്സ്ക്രൈബർ ബേസ് വളരെ കുറവാണ്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ വീഡിയോ കണ്ടന്റ് അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ട് എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ കമന്റ് ഇടുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ജിൻഡോ സോഷ്യൽ മീഡിയ പോളുകളിലെല്ലാം കുതിച്ചുയർന്ന ട്രെൻഡാണ് കേട്ടോ ഇപ്പോഴും. ജിൻഡോ ജയിക്കുമെന്ന് സോഷ്യൽ മീഡിയ ഒന്നടങ്കം പറയുന്നു, പക്ഷെ അതിൽ കുറെ ട്വിസ്റ്റുകൾ വരാൻ സാധ്യതയുണ്ട് എന്നൊരു തോട്ട് എനിക്കിപ്പോ ഉണ്ട്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ജിൻഡോ വേഴ്സസ് ബിഗ് ബോസ്, അതെനിക്ക് പറയാൻ കാരണം ആദ്യത്തെ കേസ് ഏഷ്യനെറ്റിന്റെ പോളുകളിൽ ജിൻഡോയെ മനഃപൂർവ്വം ഒഴിവാക്കുന്നു, ജിൻഡോ ഒഴികെയുള്ള എല്ലാവരെയും ഇടുന്നു. അതെന്താണ് അങ്ങനെ ഒരു ഒഴിവാക്കൽ എന്നാണ് എനിക്കിപ്പോ മനസ്സിലാവാത്തത്. ബിഗ് ബോസിന്റെ ഒരു മുൻ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള നാദിറ മെഹറും വരെ ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അവരുടെ വീഡിയോയില്. ജിൻഡോയെ പ്രേക്ഷകരിൽ നിന്നും അകറ്റി നിർത്താനാണോ ഇങ്ങനെ ഒരു ഒഴിവാക്കൽ എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അത് മത്സരം ഫൈനൽസിനോട് അടുക്കാറായപ്പോ തന്നെ ഇത് ചെയ്യണം. ഇനി ഞാൻ പറയാൻ പോകുന്നത് സ്ട്രിക്ട്ലി പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ്. അഭിഷേകിനെ ഈ സീസണിന്റെ വിന്നർ ആക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു സംശയം. ജിൻഡോയുടെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് കുറെ അഭിഷേകിലേക്ക് വിട്ട് വിന്നർ ആക്കാനാണോ ടീമിന്റെ പ്ലാൻ ഉള്ളത് അറിയത്തില്ല. അത് പറയാൻ ഒരു കാരണമുണ്ട് എന്റെ കയ്യില്. ജാസ്മിനെ വിജയിപ്പിച്ചാല് വൻ വിവാദമാകും, ഉറപ്പാണ്. ജിൻഡോയെ ജയിപ്പിച്ചാല് പുള്ളി ചാനലിന്റെ വരുതിക്ക് നിൽക്കുമോ എന്ന് ഓരോ ഉറപ്പും ഇല്ല. പിന്നെ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഒരു വ്യക്തിയല്ല ജിൻഡോ, ഇൻഫ്ലുവൻസറും അല്ല, രണ്ടും അല്ലാത്തൊരു കാറ്റഗറിയിൽ നിന്നും വരുന്ന വ്യക്തിയാണ്. അഭിഷേക് ആണെങ്കിൽ ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി ഒരു വൈൽഡ് കാർഡ് ജയിച്ചു എന്നൊരു പ്രത്യേകത വരും അഭിഷേക് വിജയിച്ചാല്. അതുകൂടാതെ പുള്ളി ഒരു ഇൻഫ്ലുവൻസറുമാണ്, അത്യാവശ്യം വിവാദങ്ങളൊക്കെ കയറി ആ ദിവസം തന്നെ പുള്ളി ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഞാൻ പറയുന്നത് ക്രൂവിന്റെ പേഴ്സ്പെക്റ്റീവിൽ നിന്നും ഇങ്ങനൊരു കാര്യം അവര് ചിന്തിച്ചിട്ടുണ്ടാവും. ഇപ്പം ക്രൂ എങ്ങനെയാണ് മത്സരാർത്ഥികളെ നോക്കിക്കാണുന്നത് എന്നുള്ളത് നമുക്കറിയത്തില്ല. നമ്മളിത് വെറുതെ ഊഹിക്കാൻ മാത്രമേ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ. അവർക്ക് ഗെയിമും മറ്റേതും മറച്ചതൊന്നും അല്ല, ഒരു പ്രസന്റബിൾ ഫേസ് ആണ് വേണ്ടത് ഈ ഷോയുടെ ഈ സീസണെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫേസ്. അത് മാത്രമാണ് അവരുടെ ചിന്ത. അങ്ങനെയുള്ള ഒരു പ്രസന്റബിൾ ഫേസ് ആയിട്ട് അവര് അഭിഷേകിനെ തെരഞ്ഞെടുത്താൽ നമുക്ക് ഒരു കുറ്റവും പറയാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ഫേസിനെ അവർ കണ്ടു കഴിഞ്ഞാല് ഏത് വിധേനയും പൊക്കിക്കൊണ്ട് വരാൻ ശ്രമിക്കും, കൂടുതൽ സ്പേസ് കൊടുക്കും വീക്കെൻഡ് എപ്പിസോഡുകളിൽ. നമ്മൾ വേറെ ലാംഗ്വേജിലൊക്കെ കണ്ടത് വെച്ചിട്ടുള്ളതാണ് പറയുന്നത്. അഭിഷേകിന്റെ ഗെയിമിനോട് വ്യക്തിപരമായിട്ട് ഒരു വിയോജിപ്പും എനിക്കില്ല. പുള്ളിയുടെ ഒരു ബേസിക് നേച്ചർ അങ്ങനെ ആയിരിക്കാം, മിണ്ടാതിരിക്കുന്ന ഒരു നേച്ചർ ആയിരിക്കാം. പുള്ളിയെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് വീഡിയോകളിൽ ചെയ്തിട്ടുമുണ്ട്. പക്ഷെ ക്രൂവിന്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെ ഒരു നീക്കം വരുമെന്ന് പ്രേക്ഷകരെ മുൻകൂട്ടി നമ്മൾ അറിയിക്കുന്നു എന്നേ ഉള്ളൂ. ഡിസേർവിംഗ് ആയിട്ടുള്ളവര് ജയിക്കണം, മികച്ച രീതിയിൽ ഗെയിം കളിച്ച് വന്നവര് ജയിക്കണം, അതാണ് നമ്മുടെ തോട്ട്. വയൽക്കാടായിട്ടുള്ള സിബിൻ ജയിക്കണം എന്ന് പറഞ്ഞ ചാനലാണ് നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ ചാനലാണ്. അഭിഷേക് ഡിസേർവിംഗ് ആണെങ്കിൽ പുള്ളി ജയിക്കട്ടെ, പക്ഷെ ജിൻഡോയെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ പോളിലെല്ലാം അഭിഷേക് മുന്നിട്ട് നിൽക്കണം. ഫേവറിസം എന്നൊരു ആരോപണം ഈ സീസണിന്റെ തുടക്കം മുതലേ ഉണ്ട്. അതുകൊണ്ട് ഏത് രീതി വേണമെങ്കിലും ക്രൂ മെമ്പേഴ്സിന് ഫേവർ ചെയ്യാം ആരെ വേണമെങ്കിലും. ചിലപ്പോൾ സിജോയെ വിജയിപ്പിക്കാം, അല്ലെങ്കിൽ ഋഷി, അർജുന്, അങ്ങനെ ആരും ആവാം. അവരാരെയാണ് ഫേവർ ചെയ്യുന്നതെന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. എന്തായാലും ലൈവ് തുടങ്ങാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്, പിന്നെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുകയാണ്. മറ്റൊരു അപ്ഡേറ്റുമായിട്ട്